എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബജിയാണ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. നമുക്ക് ഒരു ബാറ്റർ കൊണ്ട് തന്നെ 4 ബജി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുളക്, മുട്ട, കായ, പൊട്ടറ്റോ, ഓയില്, വെള്ളം, ഉപ്പ്, മുളകുപൊടി, കായപ്പൊടി, കടലമാവ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് ആദ്യം ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ബൗളിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, 1/2 ടീസ്പൂണോളം കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തൊന്ന് ബാറ്റർ കുഴച്ചെടുക്കാം. ബാറ്റർ ഈ ഒരു തിക്നെസ്സിൽ എടുക്കുക, അല്ലെങ്കിൽ കോട്ടാവൂല. അപ്പം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം മുളക് ഒന്നല്ലെങ്കിൽ നമുക്ക് മുറിച്ച് പൊരിക്കാൻ വേണ്ടി എടുക്കാം. അപ്പം ഞാനിത് മുഴുവനായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് കൊരിയെടുക്കാം. നമുക്കിനി മുട്ട പൊരിച്ചെടുക്കാം. നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമുക്കിനി കായ പൊരിച്ചെടുക്കാം. അപ്പോൾ കായ കരിമ്പ് നന്നായിട്ട് നൈസായിട്ട് തന്നെ നമ്മൾ അരിയണം. ഇനി നമുക്ക് പൊട്ടറ്റോ പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നല്ലോണം കനം കുറഞ്ഞിട്ട് വേണം അരിയാനായിട്ട്. അപ്പോൾ നമ്മുടെ ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബാറ്ററിൽ 4 തരം ബജികളാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മഴക്കാലത്ത് നല്ല ചൂട് കട്ടനൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ബജികളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.